പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1050 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ 3D മോഡലും ആണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നേരെ വീഡിയോയിലേക്ക് എടുക്കാം. 945 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലാനും അതിൻ്റെ 3D മോഡലൊക്കെ ഒന്ന് കാണാം. ഈ ഒരു പ്ലാനിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തായി സോഫ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഭാഗത്തായി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂമാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ഇവിടെയാണ്. ഇതാണ് ഈ പ്ലാനിൽ കിച്ചൺ വരുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും ഇവിടെ കാണാവുന്നതാണ്. ആയിരത്തി 1050 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ വരുന്നത്. 945 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നു. 4.5 സെൻറ് പ്ലോട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണിത്. 290x150 cm എന്ന അളവിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. 290x340 എന്നതാണ് ലിവിങ് ഏരിയയുടെ അളവ് വരുന്നത്. ലിവിങ് ഏരിയയ്ക്ക് ഒരു കോർണർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി സോഫ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭിത്തിയിൽ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 290x410 എന്ന അളവിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ വെൻറ്റിലേഷനായി ഇവിടെ ഒരു 4 പാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 320x314 എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത്. ഈ 2 ഭിത്തികളിലുമായി 3 പാളിയുടെ 2 വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്ലാനിലുള്ള
കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360x330 എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത്. മൂന്ന് പാളികളുടെ രണ്ട് വിൻഡോകൾ ഈ രണ്ട് ഭിത്തികളിലുമായി കാണിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. 270x296 എന്നതാണ് ഈ പ്ലാനിലെ കിച്ചണിൻ്റെ അളവ് വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ഈ പ്ലാനിൽ കാണാവുന്നതാണ്. 1050 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനിന് 1600000 രൂപയ്ക്ക് മുകളിലായിട്ട് ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.